ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സുഹൃത്തുക്കൾ കുറേ നാളായിട്ട് കമൻറ്റിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ടെറസിൻ്റെ മേലേക്ക് ആ ടാങ്ക് എല്ലാം കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷെഡിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടെറസിൻ്റെ മേലെ ഏകദേശം പകുതി പോലെ സ്ഥലം എടുത്തിട്ടില്ല നമ്മൾ, ഏകദേശം എന്താ ഇത്രത്തോളമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ, ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് എത്ര രൂപ ചിലവായി, അത് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, നമ്മൾ കുറഞ്ഞ രീതിയിലാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നാല് സൈഡിലായിട്ട് നമ്മൾ പൈപ്പ് നമ്മുടെ പാരപ്പറ്റിലോട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സെൻട്രലുള്ളത് നമ്മൾ ഇവിടെ നമ്മുടെ മെയിൻ റൂഫ് നമ്മൾ ഡ്രിൽ ചെയ്തൊന്നും ചെയ്തിട്ടില്ല, അവിടെ ഞാൻ കോൺക്രീറ്റ് ചെയ്യാനും ചെയ്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്ലാസ്റ്റിക് കയറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിതിന് കുറച്ചും കൂടെ അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കയേഴ്സിന് പകരം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ഫുള്ളായിട്ട് ഇതുപോലെ പൈപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയാവും. അപ്പോൾ ഇതിൽ ഇനി പൈസ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ നാല് കാല് മരത്തിൻ്റെയൊക്കെ കുറച്ചും കൂടെ റേറ്റ് കുറയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞുള്ളത് ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ അത് അത്ര സക്സസ് ആയില്ല. നമ്മൾ റൂഫിൽ സ്ക്രൂ ചെയ്യാനും ഡ്രിൽ ചെയ്യാനും നിന്നിട്ടില്ല. അപ്പോൾ നമ്മളൊരു കയർ ഒരു കല്ലിലോട്ട് വലിച്ച് കെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ വീട്ടുകാർ അതിന് വേണ്ടി കല്ലൊക്കെ മേലേക്ക് കയറ്റാൻ നന്നായി സഹായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കയ്യിന് വയ്യാതിരിക്കുന്നതുകൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ, അതായത് ഗ്രീൻ നെറ്റ് ഇടുന്നതിന് മുമ്പുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കയർ കെട്ടാൻ നേരത്തെ കുറച്ച് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നുണ്ട് കയർ, അറിയാമല്ലോ. പൈപ്പ് കമ്പിയുടെ ഒന്നും അത്ര ഒരു ബലം കിട്ടില്ല. പിന്നെ നമ്മൾ ഗ്രീൻ നെറ്റ് നമുക്ക് മൊത്തം നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് ഇതിൻ്റെ മൊത്തം വീതി എന്ന് പറയുന്നത് ഈ നീളം ഉണ്ടായിരുന്നത് 10 മീറ്റർ ഗ്രീൻ നെറ്റ് ഒരു സൈഡോട്ട് മറ്റേ സൈഡ് വരെ വരുന്നുണ്ട്. അങ്ങനത്തെ 3 മീറ്റർ വീതിയും 10 മീറ്റർ നീളമുള്ള രണ്ടെണ്ണം നമ്മൾ ജോയിൻ ചെയ്യാം. ഈ കാണുന്നത് ജോയിൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്, സൈഡിക്കെല്ലാം കവർ ചെയ്ത് ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അവസാനം ഞാൻ എന്തായാലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇനി ബാക്കി ഇതിനകത്ത് ബാക്കി സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെയർ കയറി വരുന്നതിനോട് ചേർന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, അങ്ങനെ കയറി വരുമ്പോൾ നേരെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഈ എന്താ പറയുക, കിലോ ഷീറ്റും കൊണ്ട് ഗപ്പി കുഞ്ഞുങ്ങളിടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ടാങ്കാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നോക്കാമെങ്കിൽ നമ്മൾ ടയറും കൊണ്ട് നേരത്തെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ കുഞ്ഞുങ്ങളെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് പ്ലാന്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് കുറച്ച് പ്ലാസ്റ്റിക് ടബുകൾ, നമ്മുടെ 5 ടബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ, അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ കിടക്കുന്നത് നമ്മുടെ ബ്രോഡ്സാണ് കിടക്കുന്നത്. ഇവിടെ മിൽക്കീപ്പിങ് കിടക്കുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തെ നമുക്ക് ദേവ അക്വാ ഫാമിൽ പോയ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആൽബിനോ ഫുൾ റെഡ് ബ്ലൂ ഇയറിൻ്റെ ബ്രൂഡ്സ് കിടക്കുന്നുണ്ട്. അത് ബ്രീഡായിട്ടുണ്ട്, കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇവിടുത്തെ ചില്ലി മൊസൈക്ക് പുതിയ ലൈന് അത് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തൊക്കെ ഉള്ളത് എല്ലാത്തിലും കുഞ്ഞുങ്ങളാണ്, എല്ലാത്തിലും കുഞ്ഞുങ്ങളാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇതിനോടിങ്ങനെ ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഷീറ്റ് നമ്മൾ അത്രയും യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു ഗ്രീൻ നെറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഹൈറ്റിൽ വരെ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. കിളികളുടെയൊക്കെ ശല്യം മാത്രം നമുക്ക് ഇവിടെ നോക്കിയാൽ മതി, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇവിടെ ബാക്ക് വശത്ത് ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ട്, അത് നമ്മൾ വീട്ടിലാവശ്യത്തിന് എടുക്കുന്നതാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തെർമോക്കോളിൻ്റെ ബോക്സിൽ കുറച്ച് ടാങ്കുകൾ, അപ്പോൾ ഇതിലെല്ലാം കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ ചില്ലി മൊസൈക്ക് പഴയ ലൈൻ്റെ ബ്രൂഡ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നമ്മുടെ എമറാൾഡ് ഗ്രീനിൻ്റെ മെയിൽസ് അതെല്ലാം സെയിലായി പോയിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ഒരു 4 മെയിൽസ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് ടാങ്ക് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ മൊയിന കൾച്ചറാണ്. നമ്മൾ മൊയിന കൾച്ചർ ചെയ്യുന്നത് ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് പാത്രത്തിലും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല വഴുകിയിട്ടുണ്ടാവും, ചെയ്ത് ക്ലീൻ ചെയ്യണം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ചില്ലി മൊസൈക്ക് ബിഗ് ഗിയറിൻ്റെ മെയിൽസ് ഉണ്ട്, ഇതിൽ ചില്ലി മൊസൈക്കിൻ്റെ ഉണ്ട്, അതേപോലെ കോയിടെക്സിലൂടെ മെയിൽ ഉണ്ട്, അതുപോലെ പ്ലാറ്റിനം റെഡ് പുതിയ ലൈനേജ് അതിൻ്റെ മെയിൽസും ഇതിലെ എല്ലാ മെയിൽസാണ് കിടക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് മെയിൽസിന് ഒന്നിച്ചിടുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കാമെങ്കിൽ നമ്മുടെ ആൽബിനോ ഫുൾ റെഡിൻ്റെ മെയിൽസ് ഉണ്ട്, പർപ്പിൾ മൊസൈക്കിൻ്റെ മെയിൽസ് ഉണ്ട്. ഇതിലൊരു ബ്രീഡിംഗ് കേജ് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ പർപ്പിൾ മൊസൈക്കിൻ്റെ ഒരു 2-3 പെയർ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നെടുത്ത് മാറ്റാനുള്ളതാണ്, ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ഇതിക്കൊന്ന് മാറ്റി വെച്ചതെന്നേ ഉള്ളൂ.
പിന്നെ അതേപോലെ അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടടുത്തുള്ള ടാങ്കിൽ നമ്മുടെ AFR ഫീമെയിൽസ് ഫീമെയിൽസിന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ ലൈനേജിലുള്ള പ്ലാച്ചിനറഡിൻ്റെ പുതിയ ലൈനിലുള്ള ഫീമെയിൽസും അതേപോലെ ചില്ലി മൊസൈക്കിൻ്റെ പഴയ ലൈനിലുള്ള ഫീമെയിൽസും ഇതിൽ കിടക്കുന്നുണ്ട്. ഇതിൽ ഫുൾ ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങളാണ് കേട്ടോ, നമ്മുടെ എമറാൾഡ് ഗ്രീനിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോയിടെക്സ്ഡോയുടെ ഫീമെയിൽസാണ്, ഫുള്ള് ഫീമെയിൽസാണ്. നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന എല്ലാം ക്യാപ്പെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രം ക്യാപ്പ് ഇല്ലാത്തുണ്ടായിരുന്നത്. പിന്നെ ഇപ്പുറത്തെ ടാങ്ക് നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ നേരത്ത് ആ പ്ലാച്ചൻഡിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്, ആയിട്ടുണ്ട്. അപ്പോൾ അവന്മാരെ നമുക്ക് ഇതിലേക്ക് മാറ്റിയിടണം. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചില്ലി മൊസൈക്ക് പുതിയ ലൈനിലുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ഇതിനകത്ത് ചില്ലി മൊസൈക്കിൻ്റെ തന്നെ വേറൊരു ബാച്ച് ഉണ്ട്. ഇപ്പോഴത്തെ ഇതിൽ കിടക്കുന്നത് നമ്മുടെ AFR ബ്ലൂ ഇയർ ആണ്, അതിന് കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ പ്ലാറ്റിനം റെഡിൻ്റെ പുതിയ ലൈനിലുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തും പ്ലാറ്റിനം റെഡിൻ്റെ പുതിയ ലൈനിലുള്ള വേറൊരു ബാച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മേലെ ഇപ്പോൾ ഇത്രത്തോളം സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇനി കുറച്ച് ഫിഷ് എടുക്കാനുണ്ട്. നമ്മൾ എന്താ പറയുക, ഗിരീഷൻ്റെ ഫാമിൽ പോയപ്പോൾ അവിടെ ആ വൈൽഡ് ബീച്ചിനെ കണ്ടില്ലേ, നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ്. നമ്മളിതുവരെ ആ ഫൈറ്ററിനെ അങ്ങനെ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഫൈറ്ററിനെ വേറെ ഏതെങ്കിലും ഒരു ബ്രീഡ് എടുത്ത് ബ്രീഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം വേണം അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ വേറെയും കുറച്ച് ഫിഷുകൾ എടുക്കാൻ വേണ്ടി ഗപ്പിക്ക് പുറമെ വേറെ കുറച്ച് ഫിഷിനെ എടുക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ നിങ്ങളായിട്ട് എടുക്കുന്ന സമയത്ത് ഫിഷിനൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത്രത്തോളം ചെയ്യാൻ വേണ്ടി എത്ര രൂപ ചിലവായിട്ടുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ 3/4 സ്ക്വയറിൻ്റെ പൈപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 2 ലെങ്ത്ത് പൈപ്പ് ഇതിൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അത് ഫിറ്റ് ചെയ്യാനുള്ള ടവർ ബോൾട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ വേണ്ടി വന്നു. പിന്നെ അതേപോലെ അതിൻ്റെ വണ്ടി അതങ്ങോട്ട് കൊണ്ടുവരാനുള്ള വണ്ടി കൂലി, പിന്നെ നമ്മൾ ലേബർ ചാർജ്, അതായത് കട്ട് ചെയ്ത് ആ പ്ലേറ്റെല്ലാം അടിച്ച് ഡ്രിൽ ചെയ്ത് ബോൾട്ട് ചെയ്യാണ് ചെയ്തിട്ടത്, അതിൻ്റെ ഒരു ചിലവ് അതെല്ലാം കൂടെ എനിക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 2200 രൂപയോടെ എനിക്കതിൽ റേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്തുള്ള നെറ്റ്, ഗ്രീൻ നെറ്റ്, ഞാൻ അവിടെ കടയിൽ പോയ സമയത്ത് 3 ടൈപ്പ് ഉണ്ടായിരുന്നു. മീറ്ററിന് 40 രൂപയുടെയും 60 രൂപയുടെയും 90 രൂപയുടെയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ നോർമൽ ക്വാളിറ്റി വെച്ചിട്ട് മീറ്ററിന് 60 രൂപയുടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 മീറ്റർ വീതിയുള്ള 20 മീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായി. അതിന് ഏകദേശം 1200 രൂപയോളം റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ബൈക്കിലാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് അതിന് വണ്ടിക്കൂലി അങ്ങനെ ചിലവൊന്നും വന്നിട്ടില്ല. പിന്നെ അതേപോലെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കയർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ടൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ആ സെൻറ്റർ കോഡ് ഉള്ളത് നമ്മൾ കുറച്ച് കനം കൂടിയ പ്ലാസ്റ്റിക് കയറും, പിന്നെ ബാക്കിയെല്ലാം കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് കയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് എല്ലാം കൂടെ ഏകദേശം ഒരു 300. പിന്നെ അതിൽ നമ്മൾ ഈ നെറ്റ് വലിച്ച് കെട്ടാൻ വേണ്ടി ചെറിയൊരു ചൂടിക്കയർ യൂസ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അതെല്ലാം കൂടെ ഒരു 300 രൂപയോളം നമുക്കതിന് റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ നെറ്റിൻ്റെയും അതേപോലെ കയറിൻ്റെയും ഈ പൈപ്പിൻ്റെ എല്ലാം കൂടെ നമുക്കൊരു 3700 രൂപയോളം നമുക്കിതിൽ റേറ്റ് വന്നിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയെല്ലാം വലിച്ച് കെട്ടലും കാര്യങ്ങളൊക്കെ ഞാനും വീട്ടുകാരും എല്ലാവരും കൂടെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ പുറത്തുനിന്ന് ആളെ ഒന്ന് വിളിച്ചിട്ട്, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനോ സെറ്റപ്പോൾ നമ്മൾ അത്രയും ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ ഇതിന് നമുക്ക് റേറ്റ് ഇനി വേണമെങ്കിൽ കുറയ്ക്കാം. കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂസ് ചെയ്തിട്ടുള്ള പൈപ്പുകൾക്ക് പകരം മുളയോ അല്ലെങ്കിൽ മരത്തിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമെങ്കിൽ റേറ്റ് ഇനിയും കുറയ്ക്കാം. പിന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈപ്പുകൾ തമ്മിൽ നമ്മൾ വലിയ കയറൊക്കെ ഇട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ പൈപ്പ് കയറിനൊക്കെ പകരം നമ്മൾ ഇതേപോലെ പൈപ്പുകൾ യൂസ് ചെയ്യുകയാണെന്ന് തന്നെ കുറച്ചും കൂടെ ഫിനിഷിംഗ് ആവും, കുറച്ചും കൂടെ വൃത്തിയാവും. പിന്നെ ഇതിൽ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മഴ സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ഇതേപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും ആ സമയത്ത് ഞാൻ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടക്കക്കാർക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ആ ചെറിയ രീതിയിൽ ടെറസിൻ്റെ മേലേക്കൊക്കെ ചെയ്യാൻ പ്ലാൻ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് എന്തായാലും ബെറ്റർ ആയിരിക്കും. കാരണം ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ പൈസ ഒന്നും ചിലവാക്കാതെ കുറഞ്ഞ രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഗപ്പി ഫാമിംഗ് തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 4000 രൂപയുടെ ഉള്ളിലൊക്കെയാണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഞാൻ അങ്ങനെ തുടങ്ങണമെന്ന് പറയുന്നില്ല, ഞാൻ ഇന്ന് ഇങ്ങനെയൊന്നും സെറ്റപ്പൊന്നും ഇല്ലാതെ തുടങ്ങിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഫിഷിനൊക്കെ സെയിൽ ചെയ്ത ഒരു വരുമാനം കൊണ്ടാണ്, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു പൈസയും കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായാലും താല്പര്യമുള്ളവരെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.